മഴ ചതിച്ചതോടെ കുലുക്കല്ലൂരിൽ 50 ഏക്കറിലധികം സ്ഥലത്തെ നെൽകൃഷി പ്രതിസന്ധിയിൽ. ഉഴുതിട്ട പാടങ്ങളാണ് വരൾച്ച ഭീഷണി നേരിടുന്നത്. മുളച്ചഞ്ഞാർ പറിച്ചു നടാൻ വെള്ളമില്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിൽ ആയിരിക്കുകയാണ് കർഷകർ. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് പുറമത്ര പാടശേഖര സമിതിയിൽപ്പെട്ട 50 ഏക്കറിലധികം സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ചതിച്ചതോടെ ഇത്തവണ പ്രതിസന്ധിയിലായിരിക്കുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇവിടുത്തെ കർഷകർ. സാധാരണയായി 1-ാം വിളയും 2-ാം വിളയും ഇറക്കാറുള്ള കർഷകർ ഇത്തവണ 1-ാം വിള പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഴ പ്രതീക്ഷിച്ച് വിത്ത് വിതച്ചെങ്കിലും മഴ കുറഞ്ഞതോടെ പാടങ്ങൾ വരൾച്ചയിലേക്ക് നീങ്ങി. ഇതോടെ മുളപ്പിച്ച ഞാർ പറിച്ചു നടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് കർഷകർ പറയുന്നു. മറ്റ് ജലസേചന മാർഗങ്ങളും ഈ ഭാഗത്ത് കാര്യമായി ഇല്ല. ഇടവത്തിലും മിഥുനത്തിലും കർക്കിടകത്തിലും മഴ കുറഞ്ഞതാണ് കർഷകർക്ക് കടുത്ത ആഘാതമായത്. ഇനി കാര്യമായ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പും കർഷകരുടെ ചങ്കിടുപ്പ് കൂട്ടുന്നു. ഒരു 4-5 വർഷമായിട്ട് 1-ാം വിള പോലും എടുക്കാൻ പറ്റാണ്ട് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നോക്കുമ്പോൾ 2-ാം വിള എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇനി വരുന്നത്. കാരണം നമ്മൾ ഞാറു വായവിട്ടൊക്കെ ഒരു 10-20-22 ദിവസമായി തുടങ്ങി. അപ്പോൾ ഇതുവരെയും മഴ ഇല്ല. അപ്പോൾ നമ്മളോടൊക്കെ പറയാനുള്ളത് അധികാരികളോട് ഈ ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയണത്. നിലവിൽ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന ആനക്കൽ പദ്ധതിയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ചെറിയ തോതിലെങ്കിലും വെള്ളം ലഭ്യമാക്കണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് ഞാൻ കുറേ 2006 മുതൽ നമ്മുടെ ഗ്രാമസഭകളിലും പിന്നെ മറ്റേ പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങുകളിലും ഒക്കെ പറയലുണ്ട്. കൃഷി ഓഫീസർമാരോടും പറഞ്ഞിട്ട് നമ്മുടെ ആനക്കൽ ഇറിഗേഷൻ്റെ അവിടെ നിന്നുള്ള തൽക്കാലത്തിന് വേണ്ടിയിട്ടെങ്കിലും അവിടെയുള്ള ഒരു മോട്ടറിലുള്ള വെള്ളം നമ്മുടെ വില്ലത്തെ സ്കൂളിൻ്റെ പരിസരത്ത് കൊടുന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലി MP MLA പോയി കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരോടടക്കം പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇനി ഒരു MP ഒരു MLA ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇവരുടെ ബുദ്ധിമുട്ടൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞങ്ങളൊന്നും മറ്റുള്ള ഒരു ബിസിനസ് കൊണ്ടും ജീവിക്കുന്ന അല്ല, ഈ പ്രദേശത്ത് മുഴുവൻ കർഷകരായി അതുകൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേന ചേമ്പോ വാഴയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും പറ്റില്ല പന്നികളെ കൊണ്ട്. ഇപ്പോൾ ഈ നെൽകൃഷിയിൽ നിന്ന് തന്നെ അതന്നെ പകുതി പന്നി നാശമാക്കും. എങ്കിലും അതുകൊണ്ടുള്ളൊരു ഉപജീവന മാർഗ്ഗമായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചു പറഞ്ഞു. പക്ഷേ ഇനി അതിനും പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ എത്തിയിരുന്നു. ജലലഭ്യത കുറവായതിനാൽ മുമ്പ് വാഴ ചേന തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ടായിരുന്നെങ്കിലും പന്നിശല്യം രൂക്ഷമായതോടെ നെൽകൃഷി മാത്രമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. മഴയെ ആശ്രയിച്ചു മാത്രം ഇവിടെ ഇനി കൃഷി സാധ്യമല്ലെന്നാണ് കർഷകർ പറയുന്നത്. പഞ്ചായത്തോ കൃഷിഭവനോ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.